ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വൻപയർ മെഴുക്കുപുരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ വൻപയർ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത വൻപയറാണിത്. ഇതൊരു പാത്രത്തിലേക്കിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം പയറ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി എടുത്തേക്കുന്നത് ഒരു അഞ്ചാറ് ചെറിയുള്ളി, രണ്ട് വെളുത്തുള്ളി, രണ്ട് വറ്റൽമുളക് എന്നിവയാണ്. ഇത് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നത് കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളത്തിലൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ മസാലയൊക്കെ നന്നായിട്ട് പയറിലൊന്ന് പിടിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കുക്കറിലിട്ട് പയർ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ വിസിലിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി വൻപയർ മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും ബൈ.